കെഎസ്ആർടിസി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞുപോയത് ഒരുപാട് ജീവനുകളാണ്. കുഞ്ഞുങ്ങളടക്കം 18 തികയാത്ത കുട്ടികളടക്കം ഒരുപാട് പേരെയാണ് ഇന്ന് നമുക്ക് നഷ്ടമായത്. മുളന്തുരുത്തിയിൽ നിന്നും ഊട്ടിയിലേക്ക് വിദ്യാർത്ഥികളുമായി പോയ ടൂറിസ്റ്റ് ബസ് വടക്കാഞ്ചേരിയിൽ കെഎസ്ആർടിസിയുമായി ഇടിച്ചു മറിഞ്ഞ് 9 പേരാണ് മരിച്ചത്. 12 പേരുടെ നില അതീവ ഗുരുതരമായാണ് രാവിലെ മുതൽ റിപ്പോർട്ടുകൾ വരുന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏകദേശം 50 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് കെഎസ്ആർടിസിക്ക് പിന്നിലിടിച്ച് ചതുപ്പിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. വടക്കഞ്ചേരിക്ക് സമീപമാണ് അപകടമുണ്ടായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ച 4 പേരും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചവരിൽ 4 പേരും സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച ഒരാളുമാണ് മരിച്ചത്. പരിക്കേറ്റ 50 പേരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് രാവിലെ മുതൽ സൂചനകൾ പുറത്തുവരുന്നു. ഈ വടക്കഞ്ചേരി അപകടത്തിൽ മരിച്ചവരിൽ ഒരു ബാസ്കറ്റ്ബോൾ താരവും ഉണ്ടായിരുന്നു. തൃശൂർ നടത്തറ മൈനർ റോഡ് സ്വദേശി രോഹിത് രാജാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട കെഎസ്ആർടിസി ബസ്സിലെ യാത്രക്കാരനായിരുന്നു രോഹിത്. ഇദ്ദേഹം തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ്സിൽ കയറിയതാണെന്നാണ് വിവരം പുറത്തുവരുന്നത്. രോഹിത്തിന്റെ മൃതദേഹം ആലത്തൂർ ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം മറ്റും നടക്കുകയാണ്. ആശുപത്രിയിലെത്തിയ ബന്ധുക്കളാണ് രോഹിത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. വൈകിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ കോയമ്പത്തൂരുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു രോഹിത്. രോഹിത് കോയമ്പത്തൂരായിരുന്നു താമസിച്ചിരുന്നത്. ജോലിക്കിടയിൽ പൂജ അവധിക്ക് വേണ്ടി നാട്ടിലേക്ക് എത്തിയതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുൻപ്. അവധി കഴിഞ്ഞ് തിരിച്ച് മടങ്ങവെയായിരുന്നു ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ 2016 മുതൽ 19 വർഷക്കാല ബികോം വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം മാസ്റ്റേഴ്സിന് വേണ്ടി നൈപുണ്യ കോളേജിലേക്കും രോഹിത് മാറി. നൈപുണ്യ കോളേജിൽ വെച്ചാണ് കോർഫ് ബോൾ എന്ന ഇനത്തിൽ ദേശീയ തലത്തിലേക്ക് രോഹിത് നയിച്ച ടീം എത്തിയത്. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ രോഹിത് മിടുക്കനായിരുന്നു. മാർ ഇവാനിയസ് കോളേജിൽ പഠിക്കുന്ന സമയവും സ്റ്റേറ്റ് തലത്തിൽ ഒരുപാട് മത്സരങ്ങൾ രോഹിത് പങ്കെടുക്കുകയും കൂട്ടുകാരോടൊപ്പം പ്രൈസുകൾ വാരിക്കൂട്ടുകയും ചെയ്തിരുന്നു. പഠിത്തത്തിലും സ്പോർട്സിലും ഒരുപോലെ പ്രാബല്യം തെളിയിച്ച ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു രോഹിത്തെന്ന് അധ്യാപകരടക്കം പറയുന്നുണ്ട്. മാർ ഇവാനിയസ് കോളേജിലെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി തന്നെയായിരുന്നു രോഹിത്. ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ കോളേജ് അനുവദിക്കുന്ന ഹോസ്റ്റലിലായിരുന്നു ഇവരുടെ ബാസ്കറ്റ്ബോളിൻ്റെ താമസവും. കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് രോഹിത് എന്ന് എല്ലാവരും എടുത്തു പറയുന്നു. അവനെ അറിയാത്തതായി ആരും കോളേജിൽ ഉണ്ടാകില്ല എന്ന സുഹൃത്തുക്കളൊക്കെ തന്നെയും ഇപ്പോൾ നിലവിളിച്ചുകൊണ്ടാണ് കണ്ണീരോടെയാണ് പറയുന്നത്. കോളേജിൽ വെച്ച് തന്നെ പല മത്സരങ്ങൾക്കും വിജയത്തിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് സാധിച്ചിട്ടുള്ളതും അവസാന മിനിറ്റിൽ പോലും രോഹിത്തിൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള നീക്കങ്ങൾ പലപ്പോഴും ഇവരുടെ ടീമിനെ തന്നെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഇവരുടെ സുഹൃത്തുക്കൾ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. എറണാകുളം മുളന്തുരുത്തി ബസേലിയസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് ഊട്ടിയിലേക്ക് 42 വിദ്യാർത്ഥികളും 5 അധ്യാപകരുമായി പോയ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. കൊല്ലം വള്ളിയോട് വൈദ്യൻകുന്ന ശാന്തി മന്ദിരത്തിൽ ഓമനക്കുട്ടന്റെ മകൻ അനൂപിനെയാണ് രോഹിത്തിന് പിന്നാലെ ആശുപത്രിയിലെത്തി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ